മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ പ്ലഷർ വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്ക് കംപ്ലയിൻറ്റ് വന്നിട്ട് നമുക്ക് രണ്ട് ബ്രേക്ക്, ഫ്രണ്ടും ബാക്കും ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ബാക്കിൻ്റെ ബ്രേക്ക് നമ്മൾ അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ബ്രേക്ക് ലൈനർ തീർന്നു കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിള് മാറണം. കേബിള് ഔട്ടർ വലിഞ്ഞു പോയേക്കാം, ഇതൊട്ടും വലിയാനില്ല, ഇതുണ്ട് മാക്സിമം വലിഞ്ഞുണ്ട്. അതേപോലെ ലൈൻഡറും പരമാവധി തീർന്നതാണ്. അപ്പോൾ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിട്ട് നമുക്ക് കമ്പനി ലൈൻഡർ അടയണം കേട്ടോ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ അടയണം. പക്ഷേ ഉപയോഗിച്ച് തീർന്നു നമ്മൾ. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ബ്രേക്കിൻ്റെ കേബിള് കൂടി മാറ്റിയാലാണ് ബാക്ക് ബ്രേക്ക് ക്ലിയർ ആവുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ബ്രേക്കും ഓൾറെഡി അഴിച്ചു, കാരണം വീൽ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈൻഡർ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ബ്രേക്കിൻ്റെ കേബിളിനും കംപ്ലയിൻ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്കത് ക്ലീൻ ചെയ്തിട്ട് കയറ്റിയാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ, അതിൻ്റെ ഫ്രണ്ടിലത്തെ ബുഷൊക്കെ ഫുള്ള് പോയി കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ വന്ന് പിച്ചള ബുഷാണ്. ഈ സൈഡ് നോക്കിക്കോ, നല്ല രീതിയിലും പോയേക്കാം. അപ്പോൾ അതൊന്ന് അഴിച്ച് മാറ്റിയിടാണെങ്കിൽ ആ ഫ്രണ്ടിൽ നിന്നുള്ള അടി കാര്യങ്ങൾ മാറിക്കോളും. പിന്നെ ഈ ഫ്രണ്ടിലത്തെ ക്വിഷ്യൻ അസംബ്ലി, അതായത് ആ ക്വിഷ്യൻ്റെ ബുഷുകളൊക്കെ അത് എത്രയും ദിവസമായി കിടക്കും. ഗട്ടറിലൊക്കെ ചാടുമ്പോൾ കിടന്ന് കടകടാന്ന് അടിക്കണതിൻ്റെ ഒരു കാരണം അതാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബുഷും ഈ ബുഷും കൂടി മാറ്റിയിട്ടേ ഞാൻ പ്രോബ്ലം തീർന്നുള്ളൂ. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. എഞ്ചിൻ ഓയിലും ഈ പറഞ്ഞ രീതിയിലൂടെ ഒരു വേറെ കുഴപ്പമൊന്നുമില്ല, ലെവല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര ഐറ്റാണ്? അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇടാം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഉള്ളിൽ തന്നെ പിച്ചള ബുഷന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 500 മുകളിൽ റേറ്റ് വന്നുണ്ട് അതിന് മാത്രം. അപ്പം ഈ ബുഷന് ഒരു 100 അടുത്ത് വരും. പിന്നെ എഞ്ചിൻ ഓയിൽ ബ്രേക്ക് ഷൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് വാട്സപ്പിൽ തരാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആണ്. വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ഡിലേ ആവാത്ത രീതിയിൽ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ.